இதோட பிடி இதோட பிடி அதாவது பரவட்டே, ஏய் அதான் பரவாயில்ல போன. அதாவது ഇപ്പോഴും പഴയ നില തന്നെ, ഒരു മാറ്റവുമില്ല. തീരുമാനം എന്താണെന്ന് വെച്ചാൽ അവർ മൂന്ന് മൂന്ന് തീരുമാനിക്കട്ടെ. ഇപ്പോഴും മാണി അതേ പിടിച്ച് ഞാൻ നിൽക്കുകയാണ്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നിരവധി അഭ്യർത്ഥിച്ച ആൾ പുറത്താക്കുകയല്ല. അപ്പോൾ അകത്ത് നിന്ന് അയാളെ ഒരു ആടുതില്ലിയായി പോകണം, എനിക്ക് അതിന് സൗകര്യമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല, പച്ചയ്ക്ക് പറഞ്ഞു. പിന്നെ ഒന്ന് യു ഡി എഫിൽ നിന്ന് പുറത്താക്കണം. ഈ രണ്ട് തീരുമാനം മാണി പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ അംഗീകരിക്കണം, എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. എനിക്ക് സൗകര്യമില്ല, അത് ന്യായമായ കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം യോജിക്കാൻ പറ്റില്ല. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾക്കറിയാം, അന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ നിന്നടത്ത് ഒരു മാറ്റവും, ഞാൻ പുറകോട്ട് മാറാൻ തയ്യാറാണ്, വേറൊന്നുകൂടെ ഞാൻ പറഞ്ഞു. ഞാൻ ഇന്ന് ആദ്യം മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും വ്യവസായ മന്ത്രിയോടും പറഞ്ഞത് വിശ്വകർമ്മചരുടെ ഒരു കമ്മീഷൻ വെച്ച്, ശങ്കര കമ്മീഷൻ, ആ റിപ്പോർട്ട് ഇട്ട് 6 മാസമായി, ആ റിപ്പോർട്ടൊന്ന് നടപ്പാക്കണം. എൻ്റെ ഡിമാൻഡ് അതാണ്. ഇതാ ഈ പി സി ഓർ എം എൽ എ ആണോ മന്ത്രിയാണെന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ കാര്യമാണ് വലുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോരത്തോട് അവിടെ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ എന്ത് വേണേ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ മാണിയെ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയല്ലോ അവർ. തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ സംസാരിച്ച് മാണി അവിടെ ഇങ്ങനെ ഞാൻ നിൽക്കുകയാണ്. പി സി ഓറിനെ കൊല്ലണം, പി സി ഓറിനെ കൊല്ലണം, പി സി ഓറിനെ കൊല്ലണം. ചാകാൻ എനിക്ക് സൗകര്യമില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇനി ജനം തീരുമാനിക്കട്ടെ. ഞാൻ ഏതായാലും രാജിവെക്കുന്നില്ല. എൻ്റെ ആഗ്രഹം മാന്യമായി രാജിവെച്ച്, ഏതാ നമ്മുടെ ചീഫ് പ്രസിഡന്റ് രാജിവെച്ചിട്ട് മാന്യമായി പോകണം എന്നാണ്, യു ഡി എഫിനൊപ്പം നിൽക്കണം എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. ഇപ്പോഴും എൻ്റെ ആഗ്രഹം അതാണ്. പക്ഷേ മാണി സമ്മതിക്കാനാ, മാണി സമ്മതിക്കാൻ, മാണി കളവും പറയുന്നുണ്ട്. മാണി 8 MLA മാരോട് അവിടെ കുത്തിയിരിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒരു MLA മാരൊന്നും അവിടെ ഇല്ല. നുണ തന്നെ അടിക്കുക, ഭീഷണിപ്പെടുത്തുക. മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും ആഭ്യന്തരമൊക്കെ ഭീഷണിപ്പെടുത്തുക. പിന്നെ വയസ്സ് 83, ഇനി അങ്ങനെ ഭീഷണിക്ക് വഴങ്ങാൻ ആവശ്യമുണ്ടോ എന്ന് UDF തീരുമാനിക്കട്ടെ. അത് എനിക്ക് പറയാനുള്ളൂ.